അമ്പലത്തില മഹോത്സവത്തോടനുബന്ധിച്ച് നടന്ന കലശപൂജ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നിവേദ്യങ്ങൾ, വൈകുന്നേരത്തേക്കുള്ള നിവേദ്യങ്ങൾ തയ്യാറാക്കാൻ പോവുകയാണ്. ആ മഹാനിവേദ്യങ്ങളൊക്കെ തയ്യാറാക്കാനുള്ള തിരക്കിലാണ് ഞങ്ങൾ. അഭിഷേകം കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതേ കുട്ടികളൊക്കെ വന്ന് കളിക്കണുണ്ടാ. ഇവിടെ അമ്പലത്തിൽ തന്നെ പിള്ളേരാണ്, നമ്മുടെ അമ്പലത്തിനടുത്തുള്ള പിള്ളേർ, മക്കളൊക്കെ എല്ലാ ദിവസവും അമ്പലത്തിൽ തന്നെ പിള്ളേരാണ്. അപ്പോൾ ഉത്സവത്തിൻ്റെ അഭിഷേകങ്ങൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇവർ കളിയിലാണ് അല്ലേ. തിരക്കൊക്കെ കഴിഞ്ഞ് ഇവിടെ എന്താ മണ്ഡപം പോകണം. മണ്ഡപത്തിൽ ഇവർക്ക് വെയിലൊക്കെ ഇല്ലാതെ നല്ല രീതിയിൽ കളിക്കുക അല്ലേ. സ്റ്റേജ് പരിപാടി വെക്കണ സ്ഥലമാണ്, നമ്മളുടെ പിന്നിൽ സ്റ്റേജ് ഉണ്ട് കണ്ടാ. അപ്പോൾ അവർ നമ്മളെ കണ്ടപ്പോൾ ഓടി വന്നേക്കണം. നമ്മുടെ പാമ്പാട്ട് രാജനെയൊക്കെ കണ്ട് ഇഷ്ടമായത് പിള്ളേരൊക്കെ നല്ല ഹാപ്പിയായിട്ട് നിൽക്കണം. അപ്പോൾ നമുക്ക് മറ്റ് കാഴ്ചയിലേക്കൊക്കെ കിടക്കാം, അതിൻ്റെ നിവേദ്യ കാഴ്ചകളിലേക്കൊക്കെ കിടക്കാം നമുക്ക്. നമ്മുടെ അമ്പലത്തിലെ വെല്ലുമ്മയുണ്ടാ, പണിയൊക്കെ എടുത്ത് ആളാകെ ക്ഷീണിച്ചിരിക്കുന്നു. നമ്മള് ഉത്സവമുള്ളതല്ലേ വെല്ലുമ ഉത്സവമായിട്ട് നമുക്ക് അല്ലേ എന്ത് പണിയെടുക്കാനും കുഴപ്പമില്ല അല്ലേ വെല്ലുമേ. പിന്നെ നമുക്ക് സുമതി അമ്മയും കൂടെ ഉണ്ടോ? സുമതി അമ്മ എന്തി? സുമതി അമ്മ അവിടെ ഉണ്ട്, എവിടെ? സുമതി അമ്മ അവിടെ പണിയിലാണ് കണ്ടാ. സുമതി അമ്മേ, ആ ഏതാണ് സുമതി അമ്മ? സുമതി അമ്മ പണിയിലാണ്, ഉത്സവമായിട്ട് നല്ല തിരക്കിട്ട പണിയാണല്ലോ. അതേനാ നമ്മുടെ സുമതി അമ്മ. നമ്മൾ എല്ലാവരെയും കാണിക്കണമല്ലോ. സുമതി അമ്മയും സിലോമയാണ് നമ്മുടെ അമ്പലത്തിൽ അടിതലി കാര്യങ്ങൾ പാത്രങ്ങൾ എല്ലാ പണി അല്ലേ. ഞങ്ങൾ ക്ഷേത്ര ജീവനക്കാർ കഴിഞ്ഞാൽ ക്ഷേത്രത്തിൽ മുഖ്യ പങ്കാളികളാണ് ഇവർ അല്ലേ. അവർ എല്ലാവരെയും കാണിക്കണമല്ലോ. അങ്ങനെ കാണിച്ച് സുമതി അമ്മ അതേ പണിയിലാണ്. എങ്ങനെ ചായയൊക്കെ കുടിച്ചില്ലേ സുമതി അമ്മേ? അപ്പഴേ കലവറയിലെ പണികള് പ്രകൃതി ക്ഷേത്രത്തിലെ മഹാനിവേദ്യമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി. സുധീഷേട്ടാ എന്തിനാണ് ഇപ്പൊ അടിച്ചോണ്ടിരിക്കണത്? ഉഴുന്നോടക്ക് അടിച്ചോണ്ടിരിക്കുന്നു. ഉഴുന്നോടക്കല്ലേ, അപ്പൊ മഹാനിവേദ്യത്തിലെ മഹോത്സവത്തിന്റെ ദിനത്തില് ഇന്ന് ഉഴുന്നോട ഉണ്ടാക്കാനുള്ള അല്ലേ. അരപ്പ അരച്ചോണ്ടിരിക്കുന്നു അല്ലേ, ഉഴുന്നരച്ചോണ്ടിരിക്കുന്നു. ഉഴുന്നരച്ചോണ്ടിരിക്കുന്നു. അപ്പൊ ഞങ്ങളുടെ ശാന്തി ശ്രേഷ്ഠന്മാരിൽ, ഞങ്ങളുടെ സമൂഹത്തിൽ, ഞങ്ങളുടെ ക്ഷേത്ര ജീവനക്കാൾ സുനിശാന്തിയുടെ കൂടെ നിൽക്കണമെങ്കിൽ മൂത്ത ശാന്തിയാണ് സുധീഷയുടെ. സുധീഷേട്ടനാണ് കാര്യങ്ങളൊക്കെ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കണത്. ഇപ്പൊ അനന്തു വറവര് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതേ ഇവിടെ ജീവിത നുറുക്ക് ഗോതമ്പ് പായസം ഇളക്കിക്കൊണ്ടിരിക്കുന്നു. നിവേദിത നുറുക്ക് ഗോതമ്പ് പായസം റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാം ചുക്കാൻ പിടിക്കുന്നത്, എല്ലാം റെഡിയാക്കണ അനന്തു ശാന്തിയാണ് കേട്ടോ. നമസ്കാരം. കുഞ്ഞിത്തേ അമ്പലത്തിലെ മഹോത്സവത്തോട് അനുബന്ധിച്ച് നമ്മളിവിടെ ഒരു മഹാനിവേദ്യം ഉണ്ടാക്കുകയാണ്. അതിൽ കുറച്ച് ഐറ്റംസ് തയ്യാറായി കഴിഞ്ഞ്, അതിൽ നമ്മുടെ ഗോതമ്പ് പായസം കഴിഞ്ഞ്, ഗോതമ്പ് പായസം അല്ലേ, പിന്നെ ഉണ്ണിയപ്പം കഴിഞ്ഞ്. ഇനി അടുത്ത ഇതെന്ന് വെച്ചാല് സുഗിയന വേണ്ടി പയർ വേവിച്ചല്ലേ, ഉരുള പിടിച്ചു വെച്ചാക്കുന്നു അല്ലേ, അതിനുവേണ്ടി എണ്ണ ചൂടായിക്കൊണ്ടിരിക്കുന്നു അല്ലേ. ഇനിയിപ്പൊ അതിന്റെ പണിയിലേക്കാണ് അനന്തുശാന്തി കിടക്കണം, കിടക്കണത്. നമ്മ ഉണ്ണിയപ്പം റെഡിയായി അല്ലേ. ഇനി എന്തൊക്കെ നിവേദി ശാന്തി വെക്കണത്? ഇനിയിപ്പൊ നമ്മുടെ ഉഴുന്നോട ഉണ്ട്, പരിപ്പോട ഉണ്ട്, വിഴിഞ്ഞായസുണ്ട്, പിന്നെ ഭഗവാന് ഏറ്റവും ഇഷ്ടമായ ഒരു നിവേദ്യമാണ് പാനക നിവേദ്യം. നമ്മുടെ സുബ്രഹ്മണ്യ സ്വാമി ഏറ്റവും ഇഷ്ട വഴിപാടാണ് പാനക നിവേദ്യം. അപ്പൊ വൈകുന്നേരം നമ്മൾ ഇതെല്ലാം വെക്കണം കേട്ടാ അല്ലേ. വൈകുന്നേരം നമ്മൾ ഇതെല്ലാം വെച്ചാണ് നിവേദ്യ പൂജ നടത്തുന്നത്. മനോനിവേദ്യം അടക്കം എല്ലാ നിവേദ്യവും വെച്ച് എല്ലാം വെച്ച് പൂജ നടത്തണം അല്ലേ. വൈകുന്നേരം പടി പൂജയൊക്കെ ഉണ്ടല്ലോ നമുക്ക്. അപ്പൊ എന്റെ പണി കഴിഞ്ഞ് ഇതേ സുഖിന്റെ പണി തുടങ്ങിയാ എന്ന ചൂടായ നോക്കി ചട്ടി ചൂടായ വന്നിട്ടുണ്ട്. അവിടെ പായസം പകർത്തൽ തകൃതിയായിട്ട് അടക്കണ്ടാ. ചൂട ആറായിട്ടില്ലെങ്കിലേ പായസം പറ്റിപ്പോവും അല്ലെന്തു. ഒരു മല്ലി തൂക്കിലേക്ക് പകർത്തി ജിബി
ജിബിശാന്തി അതൊക്കെ അടച്ചു മൂടി വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. വെറുതെ എന്താ തള വന്നിട്ടുണ്ട് അല്ലേ? ഉണ്ണിശാന്തി നല്ല രീതിയിൽ സുഖീരം ഉണ്ടാക്കണുണ്ട്. ആദ്യം ഞാൻ ഉണ്ണിശാന്തി കൂടെ പറഞ്ഞു ലക്ഷ്മി വെച്ചിട്ട് തുടങ്ങിയാ മതി. ഉണ്ണിശാന്തി പറഞ്ഞ കൊറേ നാൾ മുമ്പായിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഉണ്ണിശാന്തിയും സുഖ്യനും ഒരേപോലെ ഇരിക്കാന്ന് തോന്നണം. ഊരുണ്ട് ഏകദേശം ജിബി പറഞ്ഞ പോലെ ശരിയാണ്. ഇനിയടുത്തത് നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഉള്ളിന്നോടെ പിന്നെല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ അറിയാത്ത പരിപാടിയൊന്നുമില്ല. ആ കഴുകി ഞങ്ങളത് സുഖ്യൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. സുഖ്യൻ റെഡിയായി. ഇതേ ഇനിയിപ്പോ ഇതേ ജിബിശാന്തിയും അനന്ദശാന്തിയും നമ്മ എല്ലാരും കൂടി ഒരുമിച്ചിരിക്കുന്നത്. അപ്പൊ അനന്ദശാന്തി ഇനി നമ്മ എന്താണ് ചെയ്യണത്? എന്താ ഉഴുന്നോടയിലേക്കാണ് അടുത്ത സ്റ്റേജിലേക്ക് കടന്നാക്കിയാണ്. ഉഴുന്നോട ഉഴുന്നോട മാവാണി കുറച്ചാണ് അല്ലേ? ഇനിയിപ്പ ഉഴുന്നോട നിവേദ്യം ഉണ്ടാക്കാൻ പോണം അല്ലേ? ആരംഭിക്കാം ആരംഭിക്കാം. എല്ലാം ഒരുക്കി കൃത്യമായിട്ട് സുധീഷ് സ്വാമി എല്ലാം ചെയ്ത് തരും. ഇപ്പൊ നമ്മ ഉഴുന്നോടയിലേക്കാണ് കിടക്കണത്. ആദ്യം നമ്മ മാവ് ഇങ്ങനെ ഒരു ഉണ്ടേക്ക് എടുത്തിട്ട് നൈസടി വിരലിന്റെ അറ്റത്ത് കൊണ്ടുവന്നിട്ട് ഒരു ചെറിയൊരു തുളയിട്ട എന്നിട്ട് മാവിലേക്ക് ഇങ്ങനെ മാവ് എണ്ണയിലേക്കാണ് ഇടാം. ചെറിയുരുളി ആണ് കുറച്ചെ കുറച്ചെ ഇട്ട് ചെയ്യാം അല്ലേ? എല്ലാരും കഴിയുന്നുണ്ട്. അല്ലെങ്കിൽ വൈകുന്നേരമൊക്കെ ആയാലും കഴിയൂല. തിരക്കില്ലാത്ത എല്ലാ ക്ഷേത്രങ്ങളിലും ഇത് ഉണ്ടാക്കണത് തന്നെ പകൽപൂരം പോയതിന് ശേഷം ഉണ്ടാക്കണം. ഇത് കുറെ ഐറ്റം ഉള്ളതിന്റെ പേരില് നേരത്തെ തുടങ്ങി കാഴ്ച ശീവേല് കഴിഞ്ഞ് കലശം കഴിഞ്ഞപ്പോ തുടങ്ങി നമ്മ ഇതിന്റെ പണികൾ ആരംഭിച്ചതാണ്. അതിന്റെ പേരില് ഇത് വേഗം വേഗം കഴിയുന്നുണ്ട്. പിന്നെ നമ്മുടെ കൂടെ ഉള്ള ശാന്തിക്കാര് ഒറ്റ മനസ്സോടെ എല്ലാ കാര്യത്തിനും നിക്കണതിന്റെ പേരില് വേഗം വേഗം കഴിയുന്നുണ്ട്. നിവേദ്യങ്ങൾ അനന്ത് ശാന്തി ചെയ്തോണ്ടിരിക്കണ്ട ഓരോന്നോരോന്നായിട്ട് ഇട്ട് ചെയ്തോണ്ടിരിക്കുന്നു. ഇതെല്ലാം ഇത് ചെയ്തിട്ട് നമ്മൾ അടുത്ത ദിവസം അല്ലേ ഈ സെക്ഷൻ കഴിഞ്ഞിട്ട് അടുത്ത സെക്ഷൻ ഉഴുന്നോടെ ഉണ്ടാക്കണത് നമ്മുടെ ഉണ്ണിശാന്തിയാണ്. അപ്പൊ ആ വീഡിയോ നമുക്കിപ്പോ കാണാം. ഉഴുന്നോടെ ഒക്കെ ഉണ്ടാക്കണം. ഇതെല്ലാം നമ്മൾ നിവേദിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യണമെന്ന് വെച്ചാല് അടുത്ത ദിവസം അല്ലേ? അടുത്ത ദിവസം നമ്മള് ക്ഷേത്രത്തിലെ മേൽശാന്തി നമ്മളെ ഞങ്ങളുടെ ഗുരുനാഥനും കൂടിയായ സുനിശാന്തി അദ്ദേഹമാണ് ഇതെല്ലാം നിവേദിച്ചു കഴിഞ്ഞ അടുത്ത ദിവസം എല്ലാ ഭക്തനെ കൊടിയിറക്കി കഴിഞ്ഞ എല്ലാ ഭക്തജനങ്ങളെയും തിരുനടയിൽ കൊണ്ടുപോയി നിർത്തി നമ്മളുടെ ഉത്സവത്തിന്റെ ചടങ്ങുകളുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് സന്തോഷം എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട്
എല്ലാ പ്രസിഡന്റിനെയും സെക്രട്ടറിനെയും മഹിളാ സമായത്തിലെ പ്രസിഡന്റിനെയും സെക്രട്ടറിനെ എല്ലാവരെയും വിളിച്ച് അവരെ കയ്യേപ്പിക്കും. പിന്നെ നമ്മളുടെ ക്ഷേത്രത്തിന്റെ നാലയൽവക്കവും തൊട്ടടുത്തുള്ള അയൽവക്കത്തുള്ള വീടുകളിൽ ഭഗവാന്റെ അയൽവക്കം എന്നുള്ള രീതിയിൽ അവർക്കും വിളിച്ച് നിവേദ്യങ്ങൾ കൊടുത്ത് ക്ഷേത്രത്തിലെ ഭക്തർക്ക് കൊടുക്കും. അങ്ങനെയുള്ള ചടങ്ങുകളൊക്കെ നമ്മൾ നടത്തും. അതിനുവേണ്ടിയാണ് നമ്മൾ ഇത്ര അധികം നിവേദ്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. എല്ലാ നിവേദ്യവും വെച്ചാണ് നമ്മൾ ക്ഷേത്രത്തിൽ ഇന്നത്തെ ദിവസം പൂജ നടത്തുന്നത്. അപ്പോൾ അതായത് നമ്മളുടെ ഉഴുന്നുവട ശരിയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ആദ്യത്തെ സെക്ഷൻ ഉഴുന്നോട് ഇട്ടത് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ കോരയാണ്. അപ്പൊ ജിബിശാന്തി ആണ് അരിപ്പ പിടിച്ച് തന്നാക്കുന്നത്. അതില് നമ്മ കോരിയിടുകയാണ്. എണ്ണ പോയതിന് ശേഷം അതൊരു പാത്രത്തിലേക്ക് ആക്കും. ജിബിശാന്തിക്ക് ഉറക്കം വരണ്ടെന്നാണ്. ഇന്നലെ ഉറങ്ങിയിട്ടില്ല. ഇന്നലെ എത്ര 12 കഴിഞ്ഞില്ലേ? രണ്ടു ദിവസമായിട്ട് അല്ലേ? ആ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അടുത്ത സെക്ഷൻ ഇടുന്നത് നമ്മുടെ ഉണ്ണിശാന്തിയാണ്. അപ്പൊ അത് ഞാൻ കാണിച്ചുതരാം. നമ്മളോരോ ചെയ്തോണ്ടിരിക്കുന്നു. ഉണ്ണിശാന്തി നമുക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ അതനുസരിച്ചത് നമ്മളും ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുന്നു. അന്ത്ശാന്തിക്ക് എന്തെങ്കിലും തിരക്ക് കാര്യങ്ങളുള്ളപ്പോൾ അന്ത്ശാന്തി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളും നമ്മളും ഒന്ന് സഹായിക്കാൻ വേണ്ടി അന്ത്ശാന്തി നമ്മളെയും പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ നമ്മത് ഉഴുന്നോട് ഇട്ടുകൊണ്ടിരിക്കുന്നു. നമ്മളുടെ ക്ഷേത്രത്തിലെ മേൽശാന്തി നമ്മളുടെ ഗുരുനാഥൻ എത്തിയിട്ടുണ്ട്. ഗുരുനാഥൻ ഒരു ഉത്സവ ചടങ്ങ് വേറെ ഒരെണ്ണം കൂടി ക്ഷേത്രത്തിൽ ഉണ്ട്. അതും കൂടി നടത്താൻ പോയത് എത്തിയേക്കാണ്. ഇതാണ് നമ്മളെ ഗുരുനാഥൻ. ഉത്സവം കൂടി നമ്മുടെ കൊറോണ കഴിഞ്ഞിട്ടുള്ള നല്ലൊരു ഉത്സവം നടക്കുകയാണ്. കുഞ്ഞുപേര് എല്ലാവരും ആഘോഷിക്കണം. നല്ല ആഘോഷിക്കാനുള്ള സമയങ്ങളാണ്. ഒരുപാട് നമ്മള് വർഷങ്ങളോളം കാത്തിരുന്നത്, ഒരുപാട് അടച്ചു പൊട്ടി കിടന്നതാണ്. ആഹ്ലാദസമ്പന്നമായിട്ടുള്ള ഒരു നിമിഷങ്ങളാണ് കടന്നുപോയേക്കണം. കാരണം ഇപ്പൊ കാവടിയായാലും താളങ്ങളായാലും ഒക്കെ ഇപ്പൊ ഒന്നിനോടൊന്നും മെച്ചമായിട്ടുള്ള പല പരിപാടികളും നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ ഉത്സവമാണ്, നല്ലൊരു തലയെടുപ്പുള്ളൊരു പാമ്പാടി രാജൻ ഇന്ന് അത് നമ്മുടെ ഭഗവാന്റെ കിടമ്പ് കയറ്റി ഉച്ചക്കത്ത് നല്ലൊരു പൂരം കിടപ്പുണ്ട്. പൂരം കഴിയുമ്പോൾ അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു ആറാട്ടുണ്ട്. അപ്പൊ അതുകൂടി കഴിഞ്ഞ ഉത്സവം കഴിഞ്ഞാൽ കൊടിയിറക്കലൂടെ അവസാനിക്കുന്നു. എല്ലാവരും സന്തോഷിക്കട്ടെ. ഈ നാടിന്റെ ഒരു ദേശത്തിന്റെ സർവോപരി ഏറ്റവും ഒരു സമ്പന്നമായിട്ടുള്ള കാര്യങ്ങൾ ഉത്സവങ്ങളും ആ ക്ഷേത്രത്തിലെ മറ്റുള്ള ചടങ്ങുകൾ. അത് നമുക്ക് എല്ലാവർക്കും സന്തോഷം വരാനായിട്ടുള്ള നിമിഷങ്ങളാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഈ ഇന്നത്തെ ഈ ദേശത്തിന്റെ ഈ ഉത്സവം ക്ഷണിക്കുകയാണ്. എല്ലാവരും നല്ല പേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.